സംസ്ഥാനത്ത് പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ അത് ക്ഷേമനിധി ബോർഡിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികളിൽ ഏതെങ്കിലും ആയിക്കോട്ടെ ഇങ്ങനെ പെൻഷൻ വാങ്ങുന്നവർക്കെല്ലാം ബയോമെട്രിക് മസ്റ്ററിംഗ് എന്ന് പറയുന്ന സംവിധാനം പെൻഷൻ ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് സർക്കാരിനെ ബോധിപ്പിക്കുന്ന പ്രക്രിയ ഇത് ചെയ്യണമെന്ന് അറിയിച്ചിരുന്നു 3 മാസ സമയം സർക്കാർ അനുവദിക്കുകയും ചെയ്തു ഇതിൽ തന്നെ 1.5 മാസത്തോളം ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവിന്മേൽ സ്റ്റേ ആണ് അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വന്നു ചേർന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഇനിയും മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ ബാധിച്ച് കിടപ്പിലായവരും അതോടൊപ്പം തന്നെ അവശത അനുഭവിക്കുന്ന ആളുകൾക്കുമാണ് പെൻഷൻ കൂടുതൽ അത്യാവശ്യമായിട്ട് വന്നിട്ടുള്ളത് പക്ഷേ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ ഉദ്യോഗസ്ഥരെത്തുന്നതും കാത്തിരിക്കുകയാണ് അവർ പക്ഷേ ഈ ഒരു സ്റ്റേ അവരെ കൂടി ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ വന്നു ചേർന്നിട്ടുണ്ട് എന്നാൽ ആശ്വാസകരമായ കുറച്ച് അറിയിപ്പ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉദ്യോഗസ്ഥരിപ്പോൾ നമ്മളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് അത് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുകയാണ് കൃത്യമായിട്ട് ഈ വീഡിയോ മുഴുവനും ഒന്ന് കാണുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ അറിയിപ്പുകൾ ഷെയർ ചെയ്ത് എത്തിക്കണം വിവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾക്ക് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഫോളോ ചെയ്യുക ഇനി അതോടൊപ്പം തന്നെ പുതിയ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ അതിൽ കൂടി ജോയിൻ ചെയ്യുക സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന 60 ലക്ഷത്തോളം വരുന്ന ആളുകളും ഇനി ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങേണ്ട ആളുകളും എല്ലാം തന്നെ മസ്റ്ററിംഗ് ചെയ്യണമെന്നാണ് സർക്കാർ അറിയിച്ചിരുന്നത് ബയോമെട്രിക് മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടി ജീവൻ രേഖ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറാണ് അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന സർക്കാർ അനുവദിച്ചിരുന്നത് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മാത്രം ഇത്തരം ക്രമീകരണം ഉണ്ടാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന വിവിധ കോമൺ സർവീസ് സെന്ററുകൾ മുഖേനയും അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാർ അംഗീകരിച്ചിരിക്കുന്ന ഓൺലൈൻ സർവീസ് സെന്ററുകൾക്ക് കൂടി ഇത്തരത്തിൽ മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പോർട്ടൽ ഒരു ഓപ്പൺ പോർട്ടലാക്കുക അല്ലെങ്കിൽ ജീവൻ രേഖ സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ ക്രമീകരണങ്ങളെല്ലാം ഇത്തരം ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾക്ക് കൂടി അനുവദിക്കുക എന്നൊരാവശ്യമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ഹൈക്കോടതിയുടെ സ്റ്റേ വരാൻ കാരണമായിട്ടുള്ളത് ഇതിൽ നിർണായകമായിട്ട് ഒരു വിധി ഹൈക്കോടതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഇത് പ്രഖ്യാപിക്കുന്ന സമയം വരെ ഇത്തരത്തിലൊരു സ്റ്റേ തുടരാനാണ് സാധ്യത ഇത്തരത്തിലൊരു സ്റ്റേ തുടരുന്നത് കൊണ്ട് തന്നെ മസ്റ്ററിംഗ് നിർത്തിവെക്കേണ്ടത് ആവശ്യമാണ് കാരണം ഇതിലൊരു തീരുമാനമാകാതെ മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രം നടത്തിക്കഴിഞ്ഞാൽ അത് വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് അല്ലെങ്കിൽ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിയും അതുകൊണ്ടാണ് മറ്റ് ഓൺലൈൻ സർവീസ് സംഘടനകളെല്ലാം തന്നെ ഇത്തരത്തിൽ ഹൈക്കോടതിയെ സമീപിച്ച് ഒരു ഹർജി ഫയൽ ചെയ്തത് ഇതിൽ നിർണായക തീരുമാനങ്ങൾ ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല അപ്പോൾ ഓരോ ആഴ്ചകളിൽ അല്ലെങ്കിൽ 2 ആഴ്ചത്തേക്കൊക്കെ നീട്ടി നീട്ടി സ്റ്റേ വാങ്ങുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ അതിൽ ഇതുവരെ ഒരു പൂർത്തീകരണമായിട്ടില്ല വീണ്ടും സ്റ്റേ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ മസ്റ്ററിംഗ് ഉണ്ടായിരിക്കുകയുമില്ല അപ്പോൾ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അറിയിക്കുന്നത് മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ സ്റ്റേ നിലനിൽക്കുന്നതിനാൽ ഇനിയൊരു ഉത്തരവുണ്ടാകുമ്പോൾ പിന്നീട് അവർക്ക് മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കുന്നതും അതോടൊപ്പം തന്നെ പെൻഷന് അർഹത ഉണ്ടായിരിക്കുന്നതുമാണ് അതുമാത്രമല്ല മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എന്ന കാരണത്താൽ നിലവിൽ ഹൈക്കോടതിയുടെ ഉത്തരവൊക്കെ നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ ആരുടെയും പെൻഷൻ തടയപ്പെടുകയില്ല എന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മുടക്കം വന്നിട്ടുള്ള കുടിശ്ശിക പെൻഷൻ വിതരണത്തിലാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളിടത്തോളം കാലം നമുക്ക് പെൻഷൻ തുക മുടങ്ങാതെ ലഭിക്കും അതോടൊപ്പം തന്നെ മസ്റ്ററിംഗിന് സമയം അനുവദിച്ചപ്പോൾ ഇത് ചെയ്തിട്ടുള്ള ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അവരിനി ചെയ്യേണ്ട ആവശ്യവുമില്ല അവരുടെ കൃത്യമായിട്ടുള്ള ഡേറ്റ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റു ബുദ്ധിമുട്ടുകളില്ല ഇനി ചെയ്യേണ്ട ആവശ്യവുമില്ല വളരെ പ്രാധാന്യം അർഹിക്കുന്ന അറിയിപ്പുകളാണ് പങ്കുവച്ചത് കൃത്യമായിട്ട് ഈ അറിയിപ്പ് മനസ്സിലാക്കി വെക്കുക മറ്റ് മസ്റ്ററിംഗ് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോകൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അറിയിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ വാർത്ത മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതനം ജോസ് സൈനിങ് ഓഫ്